tight leather pantsum, high heel raw boots amid a salmon did a majestic line walk. There were flickering lights everywhere. And applause. A big round of applause. Pastanile, our money collection ill. He won the grand prize. Another dinner, Avanenode. എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? ഈ പറഞ്ഞു തന്നെ എന്തിനാ പിന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? സാമിനേക്കാൾ നല്ലൊരാളെ നിനക്ക് കിട്ടും. ഇവിടുത്തെ മലയാളി ഗേൾസ് മൊത്തം ഫൂൾസാ, ലൈക് മീ. ബോയ്സ് മിടുക്കന്മാര്. ഡേറ്റിങ്ങിനും തൊട്ട് കളിക്ക് മാത്രം മതി ഞങ്ങളെ. ഉപയോഗിച്ച് നോക്കിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു പ്രോജക്ട് പോലെ. കെട്ടാ സമയമാകുമ്പോ ആ മരം നാട്ടിൽ പോയി കെട്ടും. വല്ലിമിച്ച് പറഞ്ഞ മുള്ളിന്റെ എല്ലാവരുടെയും കഥ പോലെ. ജസ്റ്റ് യു വെയിറ്റ്, ബോയ്സിനൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. കാട്ടി ചെല്ലട്ടെ, ജസ്റ്റ് യു വെയിറ്റ്. ഞാനൊരു പ്രസ് മീറ്റ് നടത്തി എല്ലാം വിളിച്ചു പറയും, എവറിതിങ്. അന്നേരം അമേരിക്ക എന്ന് പറഞ്ഞ് വരുന്നമാരെ കെട്ടാൻ ഒറ്റ പെണ്ണിനെ പോലും കിട്ടാതാവും. നോട്ട് എ ഗേൾ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്ത് വെച്ച് ഇങ്ങനെ. ഓ സോറി, പെട്ടെന്ന് തന്നെ പിടികിട്ടുന്നില്ലല്ലേ? ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ടോ? ഏ മനസ്സിലായില്ല മാളു, ഇത് കുട്ടനാ? കുട്ടൻ? ആ, ചാമക്കാവിലെ ദേവകിയുടെയും വാണി വിലാസം സ്കൂളിലെ ആറാം ക്ലാസ്സിൽ ഭയങ്കര മഴയുള്ളൊരു ദിവസം സ്കൂളിൽ പോകുമ്പോ മാളു തോട്ടി വീണ ഓർമ്മയില്ലേ? ഞാനെന്ന് കണ്ടില്ലായിരുന്നെങ്കില്. മറന്നോ? എല്ലാം മറന്നോ? ഒരു ഓണത്തിന് പോടാൻ ഞാനെടുത്തു വെച്ച പൂക്കൂട മാളു എടുത്തോണ്ട് ഓടിയില്ലേ? എന്നിട്ട് ഞാൻ കല്ലെടുത്തെറിഞ്ഞു. മാളു ഉറക്ക നിലവിളിച്ചത് ഇപ്പോഴും ഓർമ്മയില്ലേ? മറന്നോ? എന്താ മാളു ഇത് ഒക്കെ മറന്നുപോയോ? കാണുന്നതെല്ലാം സ്വന്തമാക്കണമെന്ന് തോന്നുക, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുക, ഇതൊക്കെ മുങ്ങിത്താഴുന്നവരുടെ വിഭ്രാന്തിയാ. ദി ഡിലൂഷൻസ് ഓഫ് എ ഡ്രൗണിങ് മൈൻഡ്. ഒരു സാം പോയത് കൊണ്ട് തന്റെ ലൈഫ് അവസാനിക്കുന്നില്ലല്ലോ. യു ആർ എ വെരി പ്രറ്റി ഗേൾ. യു വാണ്ട് എ ബെറ്റർ ബോയ് ഫ്രണ്ട്? താനൊന്ന് കണ്ണു തുറന്ന് നോക്കിയാ മതി, ഒന്ന് അടച്ചാലും മതി. ജീവിതം അടിച്ചു പൊളിക്കണമെന്നല്ലേ താൻ പറയാറ്? യെസ്, അങ്ങനെ തന്നെ വേണം. താങ്ക് യു ഡോക്ടർ. അല്ലേലും ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു മിഠായി പോലെയാ, ഓർക്കാപ്പുറത്ത് അതങ്ങ് അലിഞ്ഞു തീരും. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിക്കണം. ദാറ്റ് ഇസ് മൈ പോളിസി. എനിക്കിതൊരു
rebirth, doctor. Mm. All this time, I was verthe ingane drift cheyyuvarunnu. Yes. Pakshe, njan oru paadam padichu. Pennine pennu thanna sookshikkendathu. Mm. Good. Ini bhoothakalathe manasil ninnu wipe cheythu kalayanam. ജീവിതം തരന്മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന ദൃഢനിശ്ചയമാണ് വേണ്ടത്. But doctor, your Malayalam is really good. എനിക്കും ഇങ്ങനെ വർത്തമാനം പറയാൻ. What should I do? Read good Malayalam books. മനസ്സിന്റെ മെക്കാനിസം, സുഭദ്രയുടെ ചിത്തഭ്രമം, ഇഡ്ഡലിന്റെ നേക്ഷി ഒക്കെ ഇവിടെ തന്നെ കിട്ടും. മാനസ് കുമാർ എഴുതിയത്. മാനസ് കുമാറിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ യു കൻ ഇംപ്രൂവ് യുവർ മലയാളം. വായിക്കൂ, പുസ്തകം ഞാൻ തരാം. Hi. Oh. Hi. May I? Sure, please. Thanks. എപ്പോ നോക്കിയാലും എഴുത്താണല്ലോ. Letter. Who's the lucky girl? Alla. Letter alla. Letter alla. Okay. Enda? You know, you're pretty good looking, huh? വന്ദന വന്ദന എല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? റോബി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. വേറെന്തെങ്കിലും? ഹേയ്, ഒന്നില്ല. അല്ല, വേറെന്തെങ്കിലും ഉണ്ടോ? മണിയായിരുന്നു പ്രോബ്ലം അല്ലേ? റൈറ്റ്. You know, why don't you try something else? Like, you know, some other job? Model aayittu nannayi shine cheyan pattum. Seriously? I'm not kidding. You're handsome. Nee disturb cheyanalle. എന്തുവാ എഴുതുന്നേ? പുന്നലിൻ കതിരോല തുമ്പത്തു പൂത്തുമ്പി. ആണോ പൂത്തുമ്പി? I've seen പൂത്തുമ്പി. You know, that's so beautiful. When I was may I borrow this? Sure. Fine. Okay. ചേരുക
അവസാന നിദ്ര കൊള്ളും കുഴിമാടത്തിൽ അണയാത്തിരിയായി എരിഞ്ഞു നിൽക്കാം കദളിപ്പൊൻ കൂമ്പിൽ നിന്നിത്തിരിത്തേനോട്ടി കവിളത്തു മൊത്തം പകർന്നൊരമ്മ അവസാന നിദ്ര കൊള്ളും കുഴിമാടത്തിൽ അണയാത്തിരി ൊയലാടുന്ന ചേലു കാണാ ചേലു കാണാ ഉഴവക്കിൽ പൊക്കൈത കുളിർന്നില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാ എന്നിനി 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 പോകുന്ന എന്റെ നെഞ്ചിൽ പുറകുന്ന പൊൻപ്രാ പെട്ടെന്ന് കണ്ടപ്പോഴുണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പക്ഷേ ഒന്നും അറിയാത്ത പോലെ നിന്നറിഞ്ഞത് ഇത്തിരി കട്ടിയായി പോയി കേട്ടോ വേറൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോ പേര് വന്ദനയാണെന്ന് പറഞ്ഞു ഒരു പരിഷ്കാരത്തിന് വേണ്ടി അങ്ങനെ മാറ്റിയതാവും അല്ലേ നമ്മൾ കുട്ടിക്കാലത്ത് അടുപ്പക്കാരാണെന്ന് അറിഞ്ഞാൽ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നുമില്ല ആശ്വാസമായി സ്വപ്നത്തെ വിചാരിച്ചാണോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ ആയിരം മൈലുകൾക്ക് ഇപ്പുറത്തുള്ള ലോകത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുവന്ന് ഇനി പറയും ആളു വാണിവിലാസം സ്കൂളിൽ പഠിച്ച ആ ഇത്തിരി പോന്ന ആളു എങ്ങനെയൊക്കെയാണ് ഇവിടം വരെ എത്തിപ്പെട്ടെന്ന് ഞാൻ ഡ്യൂട്ടിയിലാണെന്നറിയില്ലേ ഡ്യൂട്ടിയിലല്ലാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നെ പുറത്തു വിടില്ലല്ലോ മാത്രമല്ല ലാസ്റ്റ് ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് നിൽക്കല്ലേ വണ്ടി ഏത് നിമിഷവും വരും ആ വണ്ടി വരുന്നതിന് മുമ്പ് ദൈവം എനിക്ക് തന്നൊരു കൺസെഷനാണ് മാളു ഇനി എനിക്ക് ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാം ഇനി ഞാൻ പോയിക്കോട്ടെ ടേക്ക് കെയർ ഓക്കേ